ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. ദൈവത്തിൻ്റെ തിരുപ്പാദപീഠത്തിൽ ഒരിക്കൽ കൂടി ദൈവോദനം കേൾപ്പാൻ മഹാദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ച അസുലഭമായിരിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവോദനം കേൾക്കാൻ താല്പര്യത്തോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുമ്പോൾ തന്നെ തിരക്കുകൾക്കിടയിലും വചന കേൾവിയും ഈ ധ്യാന ചിന്തകളും ജീവിതത്തിൽ അർത്ഥപൂർണമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനായി കാതോർത്ത് ദൈവസന്നിധാനത്തിൽ പ്രതീക്ഷയോടെ വചനം കേട്ട് വിശ്വസ്തതയോടെ ജീവിച്ച് സ്വർഗീയ നന്മകൾ ഏറ്റെടുക്കാൻ ധന്യരായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾക്ക് വന്ദനം പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞൊരു മാസം കൂടി ദൈവമായ കർത്താവ് നമ്മളെ കരുതി സൂക്ഷിച്ചു പരിപാലിച്ചു. ദൈവിക വിശ്വസ്തതയ്ക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. സന്തോഷ നിർവൃതിയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂത് പങ്കുവെക്കേണ്ടതിന് സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 35 സങ്കീർത്തനം 13 വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. സങ്കീർത്തനങ്ങൾ 35:13 ഞാൻ വായിക്കുകയാണ്. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു, ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു, എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിങ്കിലേക്ക് മടങ്ങി വന്നു. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിങ്കിലേക്ക് മടങ്ങി വന്നു. സങ്കീർത്തനം 35 ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. പലപ്പോഴും ഈ സന്ദേശത്തിലൂടെ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ദാവീദ് ഒരു പ്രാർത്ഥനക്കാരനാണ്. തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചൊരു മനുഷ്യനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, തന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി, കഷ്ടമനുഭവിച്ചവർക്ക് വേണ്ടി, ദുഃഖിതർക്ക് വേണ്ടി, താനൊരു രാഷ്ട്രത്തലവനെന്ന നിലയ്ക്ക് തൻ്റെ രാജ്യത്തിലുള്ളവർക്ക് വേണ്ടി, തന്നോട് ചേർന്ന് നിന്നവർക്ക് വേണ്ടി, താനൊരു ആത്മീക നേതൃത്വത്തിൽ നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക്, ആത്മീക കാര്യത്തിൽ തന്നോട് പങ്കാളികളാകുന്നവർക്ക് വേണ്ടിയൊക്കെ താൻ ഉപവസിച്ചതിനെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ താൻ തനിക്കായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയല്ല, താൻ തനിക്കായി ഉപവസിച്ച ഒരു ഉപവാസവുമല്ല ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഈ വാക്യത്തിൽ 13 വാക്യത്തിൽ കാണുന്നത് ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു എന്നാണ്. അതിൻ്റെ അർത്ഥം ആരോ ദീനമായി കിടന്നു. ദാവീദിന് പ്രിയമുള്ളവരായിരിക്കാം, ദാവീദിന് പരിചയമുള്ളവരായിരിക്കാം, ദാവീദിന് കടപ്പാടുള്ളവരായിരിക്കാം. എന്താണെങ്കിലും ഈ ഭക്തന് അടുപ്പവും കടപ്പാടുമുള്ള ആരൊക്കെയോ ദീനമായി കിടക്കുന്നു. അവർ കഷ്ടത്തിലായിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, ബുദ്ധിമുട്ടിലായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ദൈവവിശ്വാസിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇച്ചിരി പണം കൊടുക്കുക എന്നല്ല, വണ്ടി വിളിച്ച് അദ്ദേഹത്തെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതല്ല, അതൊക്കെ ചെയ്തത് തെറ്റായിപ്പോയി എന്നുമല്ല ഞാനീ സ്ഥാപിക്കുന്നത്. ഒരു ദൈവവിശ്വാസിക്ക്, ദൈവമുള്ളവന്, ദൈവവുമായിട്ട് ബന്ധമുള്ളവന് ഒരാൾ കഷ്ടത്തിലാണെന്നറിഞ്ഞാൽ, ഒരാൾ ദുഃഖത്തിലാണെന്നറിഞ്ഞാൽ, ഒരാൾ പ്രതിസന്ധിയിലാണെന്നറിഞ്ഞാൽ, ഒരു ദൈവത്തിൻ്റെ അടുത്തയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് മറുപടി പറയും? മറുപടി ഞാനിവിടെ ഈ വാക്യത്തിലൂടെ വേദപുസ്തക പശ്ചാത്തലത്തിലൂടെ പറയുകയാണ്. നാം ദൈവമുള്ളവരാണ്, വളരെ ശക്തനായൊരു ദൈവത്തെ അടുത്തറിഞ്ഞവരാണ്. നമുക്ക് പ്രിയപ്പെട്ടവരോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിലും കഷ്ടത്തിലും വഴിയടഞ്ഞ സ്ഥിതിയിലുമായെന്നറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും അനിവാര്യമായി ചെയ്യേണ്ടത്, കുറേ അഭിപ്രായങ്ങൾ പറയുകയല്ല, കുറേ അഡ്വൈസുകൾ കൊടുക്കുകയല്ല, ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ബന്ധം ദൃഢമാണെങ്കിൽ അവർക്ക് വേണ്ടി ഉപവസിക്കുക എന്നുള്ളതാണ്. നോക്കൂ, സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ദാവീദ് ആർക്കൊക്കെയോ വേണ്ടി, അവർ രോഗത്തിലാണ്, കഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്, ചോദിച്ചേക്കാം ദീനം വന്ന മരുന്നിന് പോകുകയല്ലേ വേണ്ട പാസ്റ്ററെ, അതിന് പകരം പ്രാർത്ഥിക്കുകയാണോ വേണ്ടതെന്ന് അത്യാധുനിക കാലഘട്ടത്തിൽ ആധുനിക ബുദ്ധിയുള്ള ആരെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ ദൈവിക ബോധമുള്ള ഒരാളും അതിനെ തിരുത്തി പറയില്ല. കാരണം ഏതൊരു വിഷയത്തിലും വിശിഷ്യ രോഗങ്ങളുടെ മേൽ അധികാരമുള്ളൊരു ദൈവമുണ്ട്, നമ്മുടെ ശരീരങ്ങളുടെ മേൽ അധികാരമുള്ളൊരു ദൈവമുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഇന്നും കരുത്തുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾക്ക് പരിഹാരം വരുമെന്നുള്ളത്
ചരിത്രം തെളിയിച്ച സത്യമാണ്. ഇവിടെ ഇതാ, അസാധ്യമായിരിക്കുന്ന, വേദനാജനകമായിരിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദാവീദ് പ്രാർത്ഥിക്കുക. ഇവിടെ വായിച്ച വാക്യം ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുമ്പോൾ ഒരു വലിയ കാര്യം ദൈവാത്മാവ് പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവമക്കളെ ഓർപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യം ഇന്ന് വായിച്ച് ഈ ചിന്തകൾ ദൈവാത്മാവെൻ്റെ കയ്യിൽ തന്നത്. ഞാൻ പറയട്ടെ, നോക്കിയ ദാവീദ് രാജാവ് അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു. രട്ടുടുക്കൽ ഉപവാസത്തിൻ്റെ യഹൂദന്മാരുടെ ഒരു തീവ്രാനുഭവമാണ്. അവർ സ്തോത്ര അത്രയ്ക്ക് ഭാരം വരുമ്പോഴാണ് രട്ടുടുക്കുന്നത്. ആരെയൊക്കെ കുറിച്ച് ദുഃഖിക്കുമ്പോഴാണ് രട്ടുടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സ്ഥിതിയില്ല. ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു, ഉപവസിച്ച് ആത്മാവിനെ തപനം ചെയ്യുകയാണ്, അത്രയും ചെയ്തു. പക്ഷേ അത് ഫലിച്ചില്ല ദൈവമക്കളെ, ഫലിച്ചില്ല. താഴത്തെ വാക്യം നിങ്ങൾ കണ്ടോ, എന്താ പറ്റി? എൻ്റെ പ്രാർത്ഥന എൻ്റെ മാറിടത്തിലേക്ക് മടങ്ങി വന്നെന്ന്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന, അതങ്ങ് ആകാശ പാളികൾക്കപ്പുറം ദൈവമിരിക്കുന്ന പുരാതന സ്വർഗത്തിൽ, പൗലോസൊക്കെ പറഞ്ഞതുപോലെ മൂന്നാം സ്വർഗത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ, അവൻ്റെ സിംഹാസനത്തിൽ, അവൻ്റെ ചെവിയിൽ, അവൻ്റെ മന്ദിരത്തിലെത്തണം പ്രാർത്ഥന. അവിടെ എത്തിയ പ്രാർത്ഥനകൾക്ക് ഭയങ്കര മറുപടിയുണ്ട്. സ്വർഗത്തിലേക്ക് എത്തിയ പ്രാർത്ഥനകളൊന്നും നഷ്ടമാകില്ല. പക്ഷെ ഇവിടെ ഇത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന എങ്ങോട്ട് മടങ്ങി വന്നു? എൻ്റെ മാറിടത്തിലേക്ക്. നമ്മൾ സാധാരണ പറയുന്ന ഭാഷ വെച്ച് പറഞ്ഞാൽ അവൻ്റെ നെഞ്ചത്തേക്ക് പ്രാർത്ഥന മടങ്ങി വന്നെന്ന്. മാറിടത്തിലേക്കെന്ന് ബൈബിളിൻ്റെ ഭാഷയാണ്. അവൻ്റെ നെഞ്ചത്തേക്ക്, അയ്യോ അയ്യോ, നിങ്ങൾ ഓർത്ത് നോക്കേ, പ്രാർത്ഥന അങ്ങനെ മടങ്ങി വരുമോ? ദേ ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ദാവീദ് പറഞ്ഞിരിക്കുന്നു, ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചത് എന്ത് പറ്റി? കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ പോലെയായി. മുകളിലേക്ക് എറിഞ്ഞ കല്ല് അതുപോലെ താഴേക്ക് വന്നു, എങ്ങോട്ടും പോയില്ല. എന്നതുപോലെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങെത്തിയില്ല, സ്വർഗത്തിലെത്തിയില്ല. ദാവീദാണോ കുറ്റക്കാരൻ? ദാവീദാണോ കുഴപ്പക്കാരൻ? താഴെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശാന്തമായി വായിച്ചാൽ മതി. ദാവീദല്ല കുഴപ്പക്കാരൻ. ദാവീദ് പ്രാർത്ഥനക്കാരനാണ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തന്നെ പല കാര്യങ്ങളും നേടിയവനാണ്, ഇന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് ഉറപ്പുള്ളവനാണ്. പക്ഷേ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന അങ്ങെത്തിയില്ല, പ്രാർത്ഥന തിരിച്ച് തൻ്റെ നെഞ്ചത്തേക്ക് വന്നു. അയ്യോ, തിരിച്ചു വരുന്ന പ്രാർത്ഥനകൾ എങ്ങോട്ട് വരുന്നത്? തിരിച്ച് പ്രാർത്ഥിച്ചവൻ്റെ നെഞ്ചിലേക്ക് വന്ന് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനതിൻ്റെ സവിസ്തരമായിരിക്കുന്ന വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വചനത്തെ ചിന്തിക്കാനും ഗ്രഹിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ വായിച്ചോളൂ, പഠിച്ചോളൂ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ഇതുകൊണ്ട് പേടിക്കൊന്നും ചെയ്യരുത്. ഇനി ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന എൻ്റെ നെഞ്ചത്തേക്ക് വരുമെന്ന് ഓർത്തുകൊണ്ട് ഇനി പ്രാർത്ഥനയും നിർത്തരുത്. അതൊന്നുമല്ല വിഷയം. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തണം. ഈ വചനത്തിൻ്റെ സാധ്യത പറയാം. പ്രാർത്ഥന സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ, പ്രാർത്ഥന തിരിച്ചു പോന്നാൽ അതുകൊണ്ട് ഗുണമില്ലാതെ പോവും. അതുകൊണ്ട് ആരെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രാർത്ഥന തിരിച്ചു പോരരുത്. അതിനെന്താ വേണം? നിങ്ങളുടെ ഭാഗത്ത്, ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ ആരുമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഒരു വിഷയത്തിൻ്റെ വിടുതൽ പ്രതീക്ഷിക്കുന്നെങ്കിൽ അതിന് തക്കവണ്ണം നമ്മൾ ഒരുങ്ങണം. നമ്മുടെ വായിലെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ എല്ലാം 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 ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ആരോ അധ്വാനിക്കുന്നു പ്രാർത്ഥനാമുറിയിൽ, നമുക്ക് വേണ്ടി ആരോ ഇടിവിലിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരുക്കപ്പെട്ടവരായിരിക്കണം. വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നൊരു പ്രാർത്ഥനയാണ് മാർച്ച് മാസം 1 മുതൽ 7 വരെ നടക്കുന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥന. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലോ രഹസ്യത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഴമായി പരിശോധിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുന്നു. 2022 സ്തോത്രം പബ്ലിക്കിൽ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയെങ്കിൽ, ഒരു പ്രാർത്ഥനയും, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും സ്വർഗത്തിലെത്താതിരിക്കരുത്.
സ്വർഗത്തിൽ പ്രാർത്ഥന എത്തിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾ 18 സങ്കീർത്തനത്തിൽ വായിച്ചാൽ കാണാൻ കഴിയും. ഞാൻ എവിടെയൊക്കെയോ സന്ദർഭോചിതമായി പ്രസ്താവിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണെങ്കിലും ഒരിക്കൽ കൂടി നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരാം. 6 വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രാർത്ഥന, അവൻ്റെ മന്ദിരത്തിൽ നിന്ന് അവൻ എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. പ്രാർത്ഥന തിരിച്ചു പോരരുത്, പ്രാർത്ഥന ചെവിയിലെത്തണം. പ്രാർത്ഥനയുടെ മറുപടി ഒരു മഴ പെയ്യുന്നത് പോലെയാണ്. എങ്ങനെയാണ്? അന്തരീക്ഷത്തിൽ ബാഷ്പീകരിക്കുന്ന കടലിലെ വെള്ളം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിൽ കെട്ടി നിന്നിട്ട് അത് സ്തോത്രം കാറ്റടിക്കുമ്പോൾ താഴേക്ക് മഴയായി പെയ്തിറങ്ങുന്നത് പോലെ ഇവിടുന്ന് മുകളിലേക്ക് ചെന്നത് സ്തോത്രം മഴയായി പെയ്തിറങ്ങുന്നത് പോലെ, കാർമേഘം പോലെ അവിടെ കെട്ടി നിന്ന് താഴേക്ക് പെയ്തിറങ്ങുക എന്നതുപോലെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് അവിടെ നിന്ന് പെരുമഴ പോലെ താഴേക്ക് പെയ്യണം. ഞാൻ ആശംസിക്കുക, ഞാൻ നെഗറ്റീവായി പറയുകയല്ല, ഞാനൊരു മുന്നറിയിപ്പ് തരിക. എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം, ഈ പ്രാർത്ഥന 7 സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഉരുകി ഉരുകി പ്രാർത്ഥിക്കുമ്പോൾ സൂര്യതാപത്താൽ കടലിലെ വെള്ളം ബാഷ്പീകരിക്കുന്നത് പോലെ നിൻ്റെ അകത്തെ നൊമ്പരങ്ങൾ, നിൻ്റെ അകത്തെ വേദനകൾ, നിൻ്റെ അകത്തെ ആഗ്രഹങ്ങൾ, മുന്നോട്ട് പോകാൻ പറ്റാതെ വണ്ണം അടഞ്ഞു കിടക്കുന്ന വിഷയത്തെ നോക്കി നിന്നുള്ള നിൻ്റെ നെടുവീർപ്പുകൾ അത് അകത്ത് കെട്ടിക്കിടക്കരുത്. സൂര്യതാപം അടിക്കുമ്പോൾ കടലിലെ വെള്ളം ബാഷ്പീകരിച്ച് ഉയരത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് പോലെ കണ്ണുകൊണ്ട് കാണാറില്ല, കടലിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുന്നത് കടൽ തീരത്ത് നിൽക്കുന്ന ആരും കാണാറില്ല, പക്ഷെ അങ്ങനെയൊന്ന് സംഭവിക്കുന്നുണ്ട്. ആ വെള്ളം മുകളിലേക്ക് ചെന്ന് നീരാവിയായി മുകളിലേക്ക് ചെന്ന് അവിടെ കെട്ടി നിൽക്കുന്നു എന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിനകത്ത്, നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയത്തിനകത്ത് തങ്ങിക്കൂടി നിൽക്കുന്ന നൊമ്പരങ്ങൾ മുഴുവൻ ഈ പ്രാർത്ഥനയിൽ ബാഷ്പീകരിക്കപ്പെടട്ടെ. അതകത്ത് തങ്ങി നിൽക്കരുത്. അതിങ്ങനെ മെഴുകുരുകി നിൽക്കുന്നത് പോലെ, അരക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥനയുടെ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിനകത്ത് 7 പ്രാർത്ഥനയിൽ ഇതായിരിക്കണം ചിന്ത. നിങ്ങൾ പാവിരിക്കുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വർഷങ്ങളായുള്ള ഭാരങ്ങൾ കടൽ വെള്ളം ബാഷ്പീകരിക്കുന്നത് പോലെ ആ ഭാരം മുഴുവൻ പ്രാർത്ഥനാവേളയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ മുകളിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് അത് മറ്റൊരു രൂപത്തിൽ അനുഗ്രഹത്തിൻ്റെ മഴയായി താഴേക്ക് പെയ്തിറങ്ങണം. ഞാൻ ആത്മാവിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സകല ഭാരങ്ങളും ഉരുകട്ടെ. പ്രാർത്ഥന മോളി ചെല്ലാതെ നേരെ താഴത്തേക്ക് കല്ലെറിഞ്ഞതുപോലെ പോരരുത്, രൂപാന്തരപ്പെട്ടു പോരണം. എങ്ങനെയാണ്? ഈ നൊമ്പരങ്ങളും ഭാരങ്ങളും മുഴുവൻ സ്വർഗത്തിലേക്ക് നോക്കി വാക്കുകളായി, നെടുവീർപ്പുകളായി, കണ്ണുനീരിൽ ചാലിച്ച നൊമ്പരങ്ങളായി സ്വർഗത്തിലേക്ക് തൊടുത്തു വിടുമ്പോൾ അവിടെ ചെന്നിട്ട് ദൈവം അതിനെ അനുഗ്രഹമായി താഴേക്ക് അയക്കണം. വെറുതെ മടങ്ങിപ്പോരുന്ന പ്രാർത്ഥനകൾക്കല്ല, അനുഗ്രഹം മഴയായി പെയ്തിറങ്ങുന്ന മറുപടികൾക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവം അത് ചെയ്യും. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയാൻ തുടങ്ങിക്കൊള്ളൂ. പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലിത് കാണട്ടെ. ചുമ്മാ അക്ഷരക്കൂട്ടുകൾ ആവർത്തിച്ച് പറയുകയല്ല, ഹൃദയം പകരുക എന്ന് ഹന്ന പറഞ്ഞില്ലേ, എന്നതുപോലെ ഭൂമിയിലേക്കോ മണ്ണിലേക്കോ പകരുകയല്ല, ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക്, അത്യുന്നതൻ്റെ തിരുനിവാസത്തിൻ്റെ മുമ്പിലേക്ക്, സിംഹാസനത്തിലേക്ക്, ആ കാതുകളിലേക്ക് നമുക്ക് നമ്മുടെ ഭാരങ്ങളെ പകരാം. ബാഷ്പീകരിച്ച് നീരാവി പോലെ ഉയർന്നു പോകുന്നത് പോലെ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആകട്ടെ, ഹൃദയം ഫ്രീ ആകട്ടെ, മനസ്സ് ഫ്രീ ആകട്ടെ, ശരീരം ഫ്രീ ആകട്ടെ. അത് മുകളിലേക്ക് ആ ഭാരമെല്ലാം പോട്ടെ അകത്തുനിന്ന്, എന്നിട്ട് അതിൻ്റെ മറുപടി മാർച്ച് തന്നെ മടങ്ങി വരട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. അടുത്ത ദിവസം മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കുക. ഈ കാര്യം ഓർമ്മയിലിരിക്കുക. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക, നമ്മളെ തന്നെ ഒരുക്കുക. ഒരു പ്രാർത്ഥനയും മറുപടിയില്ലാതെ കല്ല് വലിച്ചെറിഞ്ഞതുപോലെ താഴേക്ക് പോരരുത്, മറുപടിയായി മടങ്ങി വരണം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ കാല പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലും അത് അവിടെ എത്താതെ തിരിച്ചു മടങ്ങി വന്നു, നെഞ്ചിലേക്ക് മടങ്ങി വന്നു, മാരടത്തിലേക്ക് മടങ്ങി വന്നു എന്ന് ദാവീദ് എഴുതിയിരിക്കുന്നത് പോലെ, ഇപ്രാവശ്യത്തെ പ്രാർത്ഥനകൾ ഒരു മറുപടിയില്ലാതെ, ഒരു ദൈവമേ ഒരു വിടുതലില്ലാതെ മടങ്ങിപ്പോരരുതേ. അഡ്രസ്സില്ലാത്തത് കൊണ്ട് പോസ്റ്റൽ ഉരുപ്പടികൾ മടങ്ങിപ്പോരുന്നത് പോലെ, ആളെ കണ്ടുകിട്ടാത്തത് മടങ്ങിപ്പോരുന്നത് പോലെ
ഞങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെ മടങ്ങിപ്പോരരുതേ. സ്വർഗം അത് പ്രവർത്തിക്കണേ. മറുപടിയായി, അനുഗ്രഹമായി, വിടുതലായി, സമാധാനമായി, സന്തോഷമായി മടങ്ങി വരാനിടയാക്കണേ. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു, കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കു വേണ്ടി ആത്മതപനം ചെയ്യാൻ തീരുമാനിക്കുന്നു, ആർക്കു വേണ്ടി ഉപവസിക്കാൻ തീരുമാനിക്കുന്നു, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ മഴ പോലെ പെയ്തിറങ്ങണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.